കുറച്ച് ഗുണപരമായിട്ടുള്ള നല്ല ഗുണപരമായിട്ടുള്ള ട്രെൻഡ് എൽഡിഎഫിന് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയത്ത് മനസ്സിലാവുന്നത്. എന്നാൽ യഥാർത്ഥ ഫലം വരണമെങ്കിൽ മുഴുവൻ വോട്ടും എണ്ണാൻ തുടങ്ങണം എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് ഏകദേശം അതിന്റെ ട്രെൻഡും ലീഡും മനസ്സിലാവും. ഞങ്ങളെല്ലാവർക്കും വിശ്വസിക്കുന്നത് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പരിഗണിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നാണ്. അത് ഇലക്ഷന് മുമ്പും പോളിംഗിന് ശേഷവും എല്ലാം എൽഡിഎഫ് പറഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അത്ര വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാമൂഹ്യക്ഷേമ നടപടികളിലായാലും വികസന പ്രവർത്തനങ്ങളിലും എല്ലാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നയം സ്വീകരിച്ചുകൊണ്ട്, ഇടക്കം മാറുന്ന നയമല്ല, കൃത്യമായിട്ട് ഒരേ നയം സ്വീകരിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താൻ ഇതേവരെ എൽഡിഎഫ് തയ്യാറായിട്ടുണ്ട്. ഞങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിനനുകൂലമായിട്ട് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വടകരയിലെ ബിജെപിയുടെ വോട്ട് കൂടിയാലും കുറഞ്ഞാലും അത് എൽഡിഎഫിനെ ബാധിക്കും, എൽഡിഎഫിനെ വിജയത്തെ ബാധിക്കും എന്ന് വെച്ചാൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നു. അപ്പോ എക്സിറ്റ് പോളുകളിൽ പറയുന്ന അഭിപ്രായങ്ങൾ പലതാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചാനൽ ജയിക്കുന്നു പറയുന്നവർ മറ്റൊരു ചാനൽ തോക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സിറ്റ് പോൾ വളരെ ശാസ്ത്രീയമാണെങ്കിൽ എല്ലാറ്റിലും ഏകദേശം ഒരേപോലെയല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല എക്സിറ്റ് പോൾ റിസൾട്ട് വരുന്നത് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും എക്സിറ്റ് പോൾ തെറ്റിയതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ചിലപ്പോൾ ശരിയായിട്ടും ഉണ്ട്. അപ്പൊ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കണം, അപ്പോഴേ മനസ്സിലാവും. ബി ജെ പിയുടെ വോട്ട് കൂടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നതല്ല. ബി ജെ പിയുടെ വോട്ട് മറ്റേതെങ്കിലും രീതിയിൽ യു ഡി എഫിന് അനുകൂലമായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ചിലയിടത്തെല്ലാം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം എന്നാൽ എല്ലാവരും അങ്ങനെയുള്ള ധാരണക്ക് കൂട്ടുനിന്നിട്ടില്ല, ചെയ്യാൻ തയ്യാറായിട്ടുമില്ല എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ വോട്ട് മുഴുവൻ എണ്ണിക്കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പ്രതീക്ഷിച്ചത്, എത്രയാണ് കിട്ടിയത്, അത് മനസ്സിലാകുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള അവലോകനം നടത്താൻ നമുക്ക് പറയൂ. ശരി.